मॉर्निंग स्टूडेंट्स वेलकम टू मलयालम क्लास स्टैंडर्ड 3 നമ്മൾ ഒരു പ്രവചനം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അതിന്റെ പഠന പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കേ അപ്പോൾ എല്ലാവരും ടെസ്റ്റ് ബുക്ക് എടുത്തേ പഠന പ്രവർത്തനത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് അടിപരിയിട്ടിരിക്കുന്ന പദങ്ങൾക്ക് പകരം പാഠഭാഗത്തു നിന്നും പദങ്ങൾ കണ്ടെത്തി എഴുതുക ഓക്കേ അപ്പോൾ ആകാംക്ഷയും പരിഭ്രമവും ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദയം ആനന്ദം കൊണ്ട് തുടിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ മാറ്റി എഴുതാം ഇതിനൊരു മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് താണു പോയല്ലോ ശിരസ് അത് നമ്മൾ മാറ്റി എഴുതിയപ്പോൾ ശിരസ് താണു പോയി എന്നാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കി ഫലിച്ചല്ലോ ഒരു പ്രവചനം നമ്മൾ മാറ്റി എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ ഒരു പ്രവചനം ഫലിച്ചു ഒരു പ്രവചനം ഫലിച്ചു നെക്സ്റ്റ് നോക്കിയേ അന്തം വിട്ട് കുട്ടികൾ പലരെയിൽ നോക്കി നമ്മൾ മാറ്റി എഴുതുമ്പോൾ പലരെയിൽ നോക്കി കുട്ടികൾ അന്തം വിട്ടു പലരെയിൽ നോക്കി കുട്ടികൾ അന്തം വിട്ടു ഈറനായി കുഞ്ഞിന്റെ മെടികൾ എങ്ങനെയാണ് മാറ്റി എഴുതുമ്പോൾ കുഞ്ഞിന്റെ മെലികൾ ഈറനായി ഓക്കെ മനസ്സിലായോ ഒന്നുകൂടെ നോക്കിയോ ഫലിച്ചല്ലോ ഒരു പ്രവചനം ഫലിച്ചു അന്തം വിട്ടു കുട്ടികൾ പലകയിൽ നോക്കി കുട്ടികൾ അന്തം വിട്ടു ഈറനായി കുഞ്ഞിന്റെ മെലികൾ ഈറനായി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മിടുക്ക് കണ്ടെത്താം സംഗീതം ചിത്രമെഴുത്ത് കയ്യക്ഷരം തുടങ്ങിയവയിൽ നിങ്ങളുടെ ചെങ്ങാതിമാരിൽ മിടുക്ക് കാണിക്കുന്നവരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അപ്പം സംഗീതത്തിലോ ചിത്രമെഴുത്തിലോ കയ്യക്ഷരത്തിലോ എന്തിലെങ്കിലും നിങ്ങളുടെ ചെങ്ങാതിമാർക്ക് നല്ല കഴിവുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അത് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക ഓക്കെ ബാല്യകാല സംഭവം എഴുതുക മഹാന്മാരുടെ ബാല്യകാലത്തിലെ ഏതെങ്കിലും ഒരു സംഭവം കണ്ടെത്തി എഴുതുക നമ്മൾ തോമസ് ആൽവാ എഡിസന്റെ ബാല്യകാല സംഭവം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഒരു ബാല്യകാല സംഭവം നമുക്കിപ്പോൾ നോക്കാം ഓക്കെ അപ്പോൾ ഒരു ദിവസം വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു
നമ്മുടെ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പേര്, ചെറുപ്പത്തിലെ പേര് ബിലെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലെ പേര്. അപ്പോൾ ഒരു സന്യാസി അങ്ങോട്ട് കയറി വന്നു. ബിലയുടെ വദനം വിടർന്നു, മുഖം നല്ല സന്തോഷം വന്നു, അദ്ദേഹം ആഹ്ലാദം തുളും. അപ്പോൾ ബിലയ്ക്ക് സന്യാസിയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സന്യാസി ബിലയോട് ഭിക്ഷ ചോദിച്ചു. എന്താ ചെയ്യുക, കയ്യിലൊന്നുമില്ല, ആകെയുള്ളത് ഉടുത്തിരിക്കുന്ന പുതിയ ഒരു പട്ടുമുണ്ടുണ്ട്. ഒട്ടും അമാന്തിച്ചില്ല ബില എന്ത് ചെയ്തു, മുണ്ടഴിച്ച് ആ സന്യാസിക്ക് സമ്മാനിച്ചു. സന്യാസിയാകട്ടെ കുട്ടിയെ ആശീർവദിച്ച് കടന്നുപോയി. കുസൃതി കാട്ടിക്കളിക്കുന്ന ബിലയെ കണ്ട് അത്ഭുതത്തോടെ ഭുവനേശ്വരി അമ്മ മുണ്ട് എവിടെയെന്ന് ചോദിച്ചു. ഒരു സന്യാസിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് ബിലെ കളിയിൽ മുഴുകി. ഇതാണ് സ്വാമി വിവേകാനന്ദൻ്റെ ബാല്യകാലത്തിനുണ്ടായ ഒരു സംഭവം. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ബാല്യകാലത്തിനും പല പല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് രാജാ രവിവർമ്മയുടെ ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുകയാണ്. രാജാ രവിവർമ്മ 1848 ജനിച്ചു. കിളിമാനൂർ കൊട്ടാരത്തിൽ 1848 ഏപ്രിൽ 29 ജനനം. അമ്മാവനും ചിത്രകാരനുമായിരുന്ന രാജരാജവർമ്മയുടെ ശിക്ഷണത്തിൽ ചിത്രകല അഭ്യസിച്ചു. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചുകൊണ്ട് കൊട്ടാര ചിത്രമെഴുത്തുകാരനായിരുന്ന രാമസ്വാമി നായിഡുവിൻ്റെയും അറുമുഖപ്പിള്ളയുടെയും ശിക്ഷണത്തിൽ ജലച്ചായത്തിൽ പ്രാഗൽഭ്യം നേടി. മദ്രാസിലും വിയന്നയിലും വെച്ച് നടന്ന ചിത്ര പ്രദർശനങ്ങളിൽ സമ്മാനം നേടി. ഹംസവും ദമയന്തിയും ഏകാദശി രുക്മാഗതം എന്നീ ചിത്രങ്ങൾ പ്രശസ്തങ്ങളാണ്. 1906 ഒക്ടോബർ 2 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ.